നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വയനാട് എൻട്രിയിൽ സി പി എമ്മിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. സംഘപരിവാറുകാർ പോലും മറന്ന പപ്പു വിളികൾ പൊടിതട്ടിയെടുത്ത് സൈബർ ലോകത്ത് ആക്രമണം നടത്തുന്നു. കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടോടെയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത് അമേഠിയിലെ പരാജയ ഭീതി മൂലമാണെന്നും ആക്ഷേപമുണ്ട്. കോൺഗ്രസിനെ തകർക്കുന്ന തീരുമാനമെന്ന് അലമുറയിട്ട് സൈബർ ലോകത്തെ ഇടത് ബുദ്ധിജീവികളും രംഗത്തുണ്ട്. രാഹുലിനെ അവഹേളിച്ചതിൽ കടുത്ത അമർഷവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി കഴിഞ്ഞു. കേരളത്തിലെ 20 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു കയറുമെന്ന് കരുതുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണവുമായാണ് ഇപ്പോൾ സി പി എമ്മുകാർ രംഗത്തുള്ളത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് കേട്ടതോടെ ശരിക്കും സമനില തെറ്റിയ അവസ്ഥയിലാണ്. ഇതിനിടെ സംഘപരിവാറുകാർ പോലും മറന്ന പപ്പു വിളികൾ പൊടിതട്ടി എടുക്കുകയാണ് സി പി എമ്മുകാർ. സൈബർ ലോകത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ അലമുറയിടുന്നതിന് പുറമെ ഇന്നത്തെ ദേശാഭിമാനി പത്രവും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടോടെയാണ് ഇവരുടെ മുഖപ്രസംഗം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ കലിപ്പ് സി പി എം മുഖപത്രം തീർത്തുകഴിഞ്ഞു. ഗാന്ധി കുടുംബത്തിനൊപ്പം നിന്ന അമേഠിയിൽ പരാജയ ഭീതി കൊണ്ടാണ് ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞാണ് എഡിറ്റോറിയൽ. അമേഠിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ 200,000 വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഇക്കുറി അതിനിയും ഇടിഞ്ഞാൽ നാണം കെട്ട തോൽവി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 5 നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസ് തോറ്റമ്പി. നെഹ്റു കുടുംബത്തിന്റെ പോക്കറ്റ് ബറോവിൽ തോറ്റാൽ മുഖം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മത്സരിച്ച് ജയിക്കാൻ രാഹുലിനും കോൺഗ്രസിനും സുരക്ഷിതമായ ഒരു മണ്ഡലം പോലും ഉത്തരേന്ത്യയിൽ ഇല്ലെന്നതാണ് വാസ്തവം. അതിനാലാണ് ഇന്ദിരാഗാന്ധിയെയും സോണിയയെയും അനുകരിച്ച് രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്. എന്നാൽ ഉത്തരേന്ത്യ പോലെ തന്നെ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയും ഇന്ന് മരുഭൂമിയാണ്. ദേശാഭിമാനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് ആദ്യ വാർത്തകൾ വന്നപ്പോൾ മുസ്ലിം വോട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അവിടെ മത്സരിക്കുന്നതെന്ന് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച അതേ യുക്തിയിലുള്ള വാക്കുകളും ദേശാഭിമാനി എഡിറ്റോറിയൽ നിരത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ വോട്ടിനേക്കാൾ ന്യൂനപക്ഷത്തിന്റെ വോട്ടിലാണ് രാഹുലിന്റെ കണ്ണ്. ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മണ്ഡലമാണ് വയനാടെന്നും ദേശാഭിമാനി എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പൂണൂലിട്ട ബ്രാഹ്മണനാണെന്നും ശിവഭക്തനാണെന്നും പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. ഗുജറാത്തിൽ 26 പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തപ്പോൾ 30 ക്ഷേത്രത്തിലാണ് കയറിയിറങ്ങിയത്. ബി ജെ പിക്കാൾ ഹിന്ദു താല്പര്യം സംരക്ഷിക്കുന്നവരാണെന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയാണിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുസ്ലിം ലീഗിന്റെ കാലിൽ വീഴുന്നത്. ആ മുസ്ലിം ലീഗ് ആകട്ടെ SDPI എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പിന്നാലെയുമാണ്. ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയുടെ ഗതികേടിന്റെ അങ്ങേയറ്റമാണിതെന്നും ദേശാഭിമാനി എഴുതുന്നുണ്ട്. ഒരു നനഞ്ഞ പടക്കമായി മാത്രമേ ഈ മത്സരത്തെ കാണാനാകൂ. ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു പപ്പു സ്ട്രൈക്കാണ് കോൺഗ്രസിൻ്റെത്. അത് അവരുടെ നാശം പൂർണ്ണമാക്കുമെന്നും പറഞ്ഞാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിന് പുറമെ CPM ഗ്രൂപ്പുകളിൽ പോലും രാഹുൽ ഗാന്ധി അവഹേളിച്ചുകൊണ്ട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയപ്പോൾ രാഹുലിനെ പുകഴ്ത്തിയവർ തന്നെയാണ് ഇപ്പോൾ ഇകഴ്ത്തി പറയുന്നതും. CPMലെ ഇടതു ബുദ്ധിജീവികളും രാഹുൽ ഗാന്ധിക്കെതിരെ തുടർച്ചയായ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഫലത്തിൽ CPM പ്രചാരണങ്ങൾ ദേശീയ തലത്തിൽ BJPക്ക് ഗുണം ചെയ്യുന്നതുമാണ്. രാഹുൽ ഗാന്ധിയെ പപ്പുവെന്ന് വിളിച്ചത് ആയുധമാക്കുകയാണ് സംഘപരിവാർ മാധ്യമങ്ങളും സൈബർ ലോകവും. ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതിശക്തമായ എതിർപ്പാണ് ഉയരുന്നത്.